പരിശീലനമുള്ള കുഞ്ഞുമക്കളെ, നമ്മളിന്ന് നമ്മുടെ കർത്താവിൻ്റെ പെസഹ തിരുനാളിലാണ്. ഹോശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള 8 ദിവസങ്ങൾ, അഷ്ടദിനങ്ങൾ, നമ്മെ സംബന്ധിച്ച് അഷ്ടഭാഗ്യങ്ങൾ പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട അടിസ്ഥാനപരമായ വഴികളും ദർശനങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥനകളുടെ സമാഹാരമാണ് വലിയ അക്ഷയിലെ തിരുക്കർമ്മങ്ങൾ. ആരാധന ക്രമം മുഴുവനും ഇവിടെ നമ്മൾ ഓർത്ത് എടുക്കുകയാണ്. പരിശുദ്ധ കുർബാന, ഇതര കുദാശകൾ, കുദാശ അനുകരണങ്ങൾ, യാമപ്രാർത്ഥനകൾ, ആരാധനാക്രമവത്സരം, ആരാധനാക്രമകാലം, ആരാധനാക്രമ സംഗീതം, ദൈവാരാധനയോട് ബന്ധപ്പെട്ട കലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടിസ്ഥാന സ്രോതസ്സായിട്ട് കണ്ടെത്തുന്നത് വലിയ ആഴ്ചയിലെ കർഷാനുഭവ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ നിന്നാണ്, പ്രാർത്ഥനകളിൽ നിന്നാണ്. ഏത് സഭയുടെയും ഒരുപക്ഷെ വിശേഷവിധിയായിട്ട് നമ്മളുടെ സുറമലബാൽ സഭയുടെ ഏറ്റവും സുന്ദരമായ അധ്യാത്മിക ചിന്തകൾ നമ്മൾ കണ്ടെത്തുന്നത് ഈ ദിവസത്തെ പ്രാർത്ഥനകളിലാണ്. നമ്മുടെ സഭയ്ക്ക് മാത്രമായിട്ടുള്ളൊരു ആനുകൂല്യമാണ് വലിയ ആഴ്ച ക്രമത്തിൽ നമ്മൾ 3 പരിശുദ്ധ കുർബാന ക്രമങ്ങൾ അർപ്പിക്കുന്നു എന്നുള്ളത്. ഹോശാന ഞായറാഴ്ച തെയഡോറിൻ്റെ ക്രമവും, തുടർന്ന് വരുന്ന ദിവസം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന അദായി മാറിയുടെ ക്രമവും, ഇന്ന് പെസഹ വ്യാഴാഴ്ച നെസ്റ്റോറിയസിൻ്റെ ക്രമവും. ആ 3 ക്രമങ്ങൾ ഈ വലിയ ആഴ്ചയിൽ ചേർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ സഭയോട് ബന്ധപ്പെട്ട വലിയ രഹസ്യങ്ങളെല്ലാം കണ്ടെത്തേണ്ടത് ഈ ക്രമങ്ങളിലെ പ്രാർത്ഥനകളിൽ നിന്നാണ്. അതാണ് സഭയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് എന്നാണ്. പെസഹായുടെ വലിയ 3 ദിനങ്ങൾ, ത്രിതൂം എന്ന് നമ്മൾ വിളിക്കുന്ന ദുഃഖവെള്ളി, വലിയ ശനി, ഉയർപ്പ് എന്നിതിലേക്കുള്ള ഒരു കയറ്റമാണ് നമ്മൾ പെസഹായിൽ പസക്ക് എന്ന് പറയുന്ന ചടികയറുക, കടന്നു പോവുക, വേറൊരു അവസ്ഥയിലേക്ക് എത്തുക എന്നൊക്കെയുള്ള ആ വലിയ ചരിത്ര സംഭവത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്. നമ്മളിന്ന് കർത്താവിൻ്റെ അത്താഴത്തിലാണ്. സുവിശേഷങ്ങൾ എല്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങൾ, ഭാഗങ്ങൾ ഒരു പെസഹാത്മക മതബോധനം നൽകുന്നു എന്നതാണ്. പണ്ട് ആദിമസഭയിൽ ഇത്തരം പ്രബോധനങ്ങളെ മിസ്റ്റഗോജിയ, ദൈവരഹസ്യങ്ങളുടെ പ്രബോധനം, മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ് എന്ന് വിളിച്ചിരുന്നു. അത് 100% ശരിയായ കാര്യങ്ങളാണ്. വിശുദ്ധ വാരം എന്ന് പറയുന്നത് ഈശോയുടെ ജെറുസലേം പ്രവേശനം, തിരുവത്താഴം, കുർബാനയുടെ സ്ഥാപനം, പദശാലനം, സ്ലീവാമരണം, ഖബറടക്കം, ഉത്ഥാനം എന്നിവയാണ്. ഈ വലിയ സംഭവങ്ങളോട് ചേർന്നാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എല്ലാം നിൽക്കുന്നത് എന്നും നമുക്കറിയാം. വിശുദ്ധനായ അംബ്രോസിൻ്റെ കീർത്തി കേട്ട ഒരു വാക്യമാണ് പെസഹ ത്രിദിനത്തിൽ മിശിഹ പീഡയനുഭവിക്കുകയും വിശ്രമിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ദുഃഖവെള്ളിയിലെയും വലിയ ശനിയിലെയും ഉത്ഥാന ദിവസത്തെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതാണ്. അഗസ്റ്റിനോസിൻ്റെ വാക്കുകളും അതുതന്നെയാണ്. കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശുദ്ധ ത്രിദിനങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു.
പ്രത്യേകിച്ച് ഞാൻ കരുതുന്നു നമ്മുടെ ആരാധനക്രമത്തിൽ നമുക്ക് അഭിമാനിക്കാനും നിരന്തരമായ പഠനങ്ങൾ ഗവേഷണങ്ങൾ നടത്താനും എല്ലാമുള്ള ചിന്തകളാണ് ഈ ഒരാഴ്ചത്തെ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നമുക്കുള്ളത്. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ്സിലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സംഗ്രഹിച്ചിട്ടുണ്ട്. പീഡാസഹനത്തിനും മരണത്തിനുമുള്ള സമയം ആസന്നമായപ്പോൾ ലോകത്തിൻ്റെ ജീവന് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ശിഷ്യന്മാരോടൊത്ത് മൂശയുടെ കൽപ്പനപ്രകാരം പെസക ആചരിച്ച വേളയിൽ ഈശോ തൻ്റെ പെസക സ്ഥാപിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ടവനായ മിശിഹ ഞങ്ങളെ ഭരമേൽപ്പിച്ച പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പ്രത്യക്ഷനാകുന്നതുവരെ അവൻ്റെ ഓർമ്മയ്ക്കായി ഈ പെസഹ അനുഷ്ഠിക്കുന്നു. ഇത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ രക്ഷാകര ചരിത്രം മുഴുവനും കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുകയാണ്. അതേ തുടർന്നാണ് അപ്പവും വീഞ്ഞും വാഴ്ത്തി ഈശോ തൻ്റെ ശരീര രക്തങ്ങളായിട്ട് നൽകുന്നതും പെസക ഭക്ഷണം വിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായ അർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതും എല്ലാം. വിശുദ്ധ പൗലോസാണ് ആദ്യമായിട്ട് ഈശോയെ പെസഹ എന്ന് വിളിച്ചത്. പെസഹായോടൊത്ത് ഈശോ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പെസഹ കുഞ്ഞാടായ ഈശോ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ഈ അടിസ്ഥാന തത്വമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പാദക്ഷാടനത്തെക്കുറിച്ചും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉസാന കാലത്ത് എഴുതിയ ഒരു ശ്ലൈഹിക പ്രബോധനത്തിൽ വിശുദ്ധ കുർബാനയെ യുക്കരിസ്റ്റിക് അമേസ്മെൻ്റ്, വിശുദ്ധ കുർബാന എന്ന വിസ്മയം എന്ന് വിശേഷിപ്പിച്ചു. ആ വിസ്മയമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നെസ്റ്റോറിയസിൻ്റെ കുർബാനക്രമത്തിലെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് വലിയ മിസ്റ്റഗോജിയ ആണ്, ദിവ്യ രഹസ്യങ്ങളാണ്. അപ്പവും വീഞ്ഞും വാഴ്ത്തി കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞല്ലോ, അച്ചീപ്പിറ്റ് ഏറ്റവും മന്തുക്കാത്ത ടേക്ക് ആൻഡ് ഇറ്റ്, എടുത്ത് ഭക്ഷിക്കുക, എടുത്ത് പാനം ചെയ്യുക. അവർ വലിയ ദിവ്യരഹസ്യത്തിലേക്കുള്ള നമ്മളുടെ ഓർമ്മകളാണ്. ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ അടിത്തറകൾ നമ്മൾ കാണുന്ന ഈ ദിവസം. പ്രസിദ്ധനായ ഒരു ഫ്രഞ്ച് ദൈവശാസ്ത്രത്തിൻ്റെ വാക്കുകൾ ഇതാണ്: കുർബാനയിൽ ഞാൻ പുരോഹിതനും ഈശോ ബലിവസ്തുവും ആണ്. കുർബാന കഴിയുമ്പോൾ ഞാൻ ബലിവസ്തുവും ഈശോ പുരോഹിതനുമാണ്. പരിശുദ്ധ കുർബാന നമ്മളെപ്രകാരം ജീവിതത്തിൽ കൊണ്ടു നടക്കണം എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണല്ലോ അത്. അതിമസഭയുടെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞൻ ഇരണേവൂസ് പറഞ്ഞ കാര്യം ഇതാണ്: യൂക്കരിസ്റ്റീസ് നോട്ട് ഓൺലി അവർ ഡെയിലി ഈസ്റ്റർ ബട്ട് ഓൾസോ അവർ ഡെയിലി പെന്തക്കോസ്റ്റ്. പരിശുദ്ധ കുർബാന ഓരോ ദിവസവും നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് ഓരോ ദിവസവുമുള്ള ഈസ്റ്റർ മാത്രമല്ല ഓരോ ദിവസവുമുള്ള പന്തക്കുസ്തായുമാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഈ ഈസ്റ്ററിലും ഈ പന്തക്കുസ്തായിലും നമ്മൾ കാണുന്നത് പരിശുദ്ധ ത്രിത്വത്തെയാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, ആരാണ് കുർബാനയിൽ ഉള്ളത്? ഉത്തരം ഈശോയാണ്. അദ്ദേഹം നൽകുന്ന ഉത്തരം തന്നെ, ആര് വഴിയാണ് ഈശോ ഈ അപ്പത്തിൽ സന്നിഹിതനായിരിക്കുന്നത്? ഉത്തരം, പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ.
ഇവരെ ഇരുവരും ചേരുമ്പോഴുള്ള രഹസ്യം എന്താണ്? പരിശുദ്ധ ക്രിസ്തു. അതാണ് ഈ ദിവ്യരഹസ്യാത്മക കാറ്റക്കേസിസിലൂടെ അല്ലെങ്കിൽ ദിവ്യശാസ്ത്ര പ്രബോധനത്തിലൂടെ തിരുസഭ നിരന്തരമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് ആണ് കർത്താവ് പദക്ഷാടനം നടത്തുന്നതും. ഈ രണ്ട് വലിയ രഹസ്യങ്ങളുടെ അർത്ഥം ഒരുമിപ്പിച്ച് നിർത്തുന്നതും ബ്ലെയ്സ് പസ്കാൽ എന്ന പണ്ഡിതൻ്റെ വാക്കിതാണ്: നിങ്ങൾക്ക് എനിക്ക് വിശുദ്ധ കുർബാന തരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ എൻ്റെ മുറിയിലേക്ക് കടത്തിവിടൂ, എനിക്ക് എൻ്റെ ശിരസ്സുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോയുമായിട്ട് അവൻ്റെ സഭയാകുന്ന ശരീരവുമായിട്ട് ബന്ധപ്പെടാനെങ്കിലും എനിക്ക് സാധിക്കുമല്ലോ. വളരെ അർത്ഥവത്തായ ദൈവശാസ്ത്രവും അജപാലന ചിന്തകളുമാണ് അതിൽ ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ അത്താഴം കഴിക്കണമെങ്കിലുള്ള യോഗ്യത വിശുദ്ധ പൗലോസും അതുപോലുള്ള ആദിമസഭയുടെ പ്രബോധകന്മാരുമെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കർത്താവ് നമുക്ക് അത്താഴമായിട്ട് തന്നപ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് കുറേ പേര് നേരത്തെ വന്ന് അത്താഴം കഴിക്കുന്നത്? എന്തിനാണ് കുറേ പേര് താമസിച്ച് അത്താഴം കഴിക്കുന്നത്? അപ്പോഴവിടെ പൗലോസ് കൊണ്ടുവരുന്ന ഒരു ന്യായം, യു ആർ നോ ലോങ്ങർ ഈറ്റിംഗ് ദ ട്രൂ യൂക്കറിസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ, വീട്ടിലുള്ളവരെ കാത്തിരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ വിശുദ്ധ കുർബാനയുടെ കൂട്ടായ്മയില്ല, വിശുദ്ധ കുർബാനയിലുള്ള ഐക്യമില്ല. നിങ്ങൾ ഭക്ഷിക്കുന്നത് കർത്താവിൻ്റെ അത്താഴമല്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ഇടവക ജീവിതത്തിലും എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ അത്താഴത്തിൽ പങ്കുചേരുന്നു എന്നുള്ള ആത്മീയ നൈർമല്യത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം ധനവാന്റെ അത്താഴം ഈശോയുടെ അത്താഴവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ വിരുന്നിന് യാതൊരു ബന്ധവുമില്ല. കാരണം തൊട്ടുതാഴെ ഒരു ദരിദ്രൻ വിശന്ന് വലഞ്ഞ് കിടക്കുകയാണ്. പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തി നോക്കുക പോലും ചെയ്യുന്നുള്ളൂ. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് നമ്മൾ സ്വന്തമാക്കണം. ആത്മീയ ഗ്രന്ഥകാരന്മാർ പറയാറുണ്ട്, വി ഇമിറ്റേറ്റ് ഇൻ ലൈഫ് വാട്ട് വി സെലിബ്രേറ്റ് ഓൺ ദി ആൾട്ടർ. മധുബഹായിൽ നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുവോ അത് ജീവിതത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഭക്തസംഘടനകൾക്ക്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒക്കെയുള്ള പ്രത്യേകത അതാണല്ലോ. പങ്കുവെക്കുന്നത്, കൊടുക്കുന്നത് ലൈഫ് സ്റ്റൈലായിട്ട് കർത്താവ് പറഞ്ഞ് മാറ്റിയിരിക്കുകയാണ്. പാദക്ഷാടനത്തോടുകൂടി ഈശോ പറഞ്ഞല്ലോ, യു ടു ഡു ആസ് ഐ ഡിഡ്, ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യുക. അപ്പവും വീഞ്ഞും വാഴ്ത്തി ഈശോ പറഞ്ഞു, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. കാനായിൽ വെച്ച് അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ്. ഓരോ അവസരത്തിലും പാദക്ഷാടനത്തിൽ പറഞ്ഞതും അപ്പം വാഴ്ത്തിയപ്പോൾ ഈശോ പറഞ്ഞതുമെല്ലാം ഒരേ ഒരു കാര്യമാണ്, മുറിക്കപ്പെട്ട് പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യം. കാലു കഴുകിയത് ഒരു ദാസൻ ചെയ്യുന്ന, ഒരു അടിമ ചെയ്യുന്ന കാര്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈശോ തന്നെ പാദക്ഷാടനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ ഗുരുവും നാഥനുമായിട്ട് കരുതുന്നു, അങ്ങനെ വിളിക്കുന്നു. മജിസ്റ്റർ എത്ത് ഡോമിനോസ്, ഗുരുവും നാഥനുമാണ്. ഈശോ പറഞ്ഞല്ലോ, ശരിയാണ്,
ഞാനാണ് ഗുരുവും നാഥനും. ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അതുതന്നെ ചെയ്യണം, പരസ്പരം ചെയ്യണം. എല്ലാവരോടുമുള്ള സമീപനത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ശൈലിയും അതായിരിക്കണം. പലപ്പോഴും നമ്മൾ അധക്ഷാടനത്തിൻ്റെ ആ യാഥാർത്ഥ്യം തന്നെയാണ് വിശുദ്ധ കുർബാനയുടെ യാഥാർത്ഥ്യമെന്ന് ഓർമ്മിക്കാറില്ല. അത് മറന്നുപോയി കേവലം ഡൊമിനോസ് മാത്രമായിട്ട് മറ്റാരുടെയോ മേൽ അധികാരം പ്രയോഗിക്കാനുള്ള ഒരു അവകാശമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന മട്ടിൽ പലപ്പോഴും പലയിടങ്ങളിലും വീടുകളിലും ഇടവകളിലും മറ്റ് ഭരണകേന്ദ്രങ്ങളിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയാം. വിശുദ്ധ കുർബാനയുടെ വിസ്മയം, അതിൻ്റെ മിസ്റ്റഗോജിയ, പാദം കഴുകലിലുള്ള ആ സമർപ്പണം, അതൊന്നും വേണ്ട രീതിയിൽ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഈശോ പറഞ്ഞല്ലോ, നമ്മൾ ലാംസ് എമംഗ് ദ വൂൾഫ്സ്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെയാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ വൂൾഫ് എമംഗ് ദ ലാംസ് എന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. വൂൾഫ്സ് എമംഗ് ദ ലാംസ്, പാദക്ഷാടനത്തിൻ്റെ ആന്തരികത നമ്മൾ കൂടുതലായിട്ട് ഓരോ ദിവസവും കണ്ടെത്തേണ്ടതുണ്ട്. ഒറ്റിക്കൊടുക്കുവാനുള്ള ഒരു സാധ്യത എല്ലാവരിലും എപ്പോഴുമുണ്ട്. അതെല്ലാം നമ്മൾ അനുദിന ജീവിതത്തിലേക്ക് പകർത്തി എടുത്തില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ആ യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് നമുക്കെത്താനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ശുശ്രൂഷകരാണ്. വി ആർ നോട്ട് ഫീഡിങ് അവർ സെൽസ്, മറ്റുള്ളവർക്ക് ഭക്ഷണമായി തീരാൻ വേണ്ടിയാണ്. സ്വാഭാവിക ജീവിതത്തിൽ, രാഷ്ട്രീയത്തിൽ, പൊതുജീവിതത്തിൽ ഡൊമിനോസ് എന്ന് പറഞ്ഞാൽ ഡൊമിനേറ്റ് ചെയ്യുക എന്നതുതന്നെയാകാം പലപ്പോഴും. എന്നാൽ നമ്മെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ഡൊമിനോസ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്യുക എന്നാണെന്ന് ഈശോ പ്രത്യേകം പറഞ്ഞല്ലോ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. ബാഹ്യലോകത്ത് നമ്മൾ കാണുന്നത് പോലെ രണ്ട് കോരിന്തോസ് 1:24 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ആധിപത്യം പുലർത്തുന്നില്ല. നിങ്ങൾ വിശ്വാസ സ്ഥിരതയുള്ളവരായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഓരോ അജപാലകനും എല്ലാ വൈദികരും എല്ലാ സമർപ്പിതരും എന്നും ഓർത്തിരിക്കേണ്ട തിരുവചനമാണിത്. 1 Petrus 5:3, ആധിപത്യം പുലർത്തുന്നവരാകരുത്, മാതൃക നൽകുന്നവരാകണം. ഇതെല്ലാം ഈശോയുടെ വാക്കുകളിൽ നിന്നും ഈശോയുടെ ഏറ്റവും അടുത്തു നിന്ന പത്രോസിൻ്റെ പൗലോസിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്നും കണ്ടെത്തേണ്ട യാഥാർത്ഥ്യമാണ് ഈ മിസ്റ്റഗോജിയായി ഉൾച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം. ഈശോ കർത്താവും നാഥനുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാല് കഴുകാൻ മാത്രമല്ല മറ്റുള്ളവർ ഈശോയുടെ കാല് കഴുകുവാനും ഈശോ അനുവദിച്ചു. അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായ മറ്റൊരു മുഖം. ലൂക്കായുടെ സുവിശേഷം 7:38 ഒരു പരീശയൻ്റെ വീട്ടിൽ ഈശോ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ പാദങ്ങളും ശിരസ്സും കഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ കാല് കഴുകുക മാത്രമല്ല ചെയ്തത്, മറ്റുള്ളവർ ഈശോയുടെ കാല് കഴുകാൻ അനുവദിച്ചത്. ഈശോയാണ് യഥാർത്ഥ ഡൊമിനോസ്, യഥാർത്ഥ മജിസ്റ്റർ എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കാല് കഴുകുന്നത് നമുക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, ആ അധികാരം ശുശ്രൂഷയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ഇന്ന് ഈ പെസഹായിൽ ഈശോയുടെ പെസഹായും കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യദിനങ്ങളും എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധയുള്ളവരാകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പറയുന്ന ശുശ്രൂഷ കേവലം മാനുഷികമായ ശുശ്രൂഷയല്ല, ക്രൗഡിനെ ശുശ്രൂഷിക്കുന്നതുമല്ല, ആത്യന്തികമായിട്ട് സെർവിങ് ഗോഡാണ്, ദൈവത്തെ ശുശ്രൂഷിക്കലാണ്.
ഒരു വലിയ ജനക്കൂട്ടത്തെ നമ്മൾ ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു എന്ന് മാത്രമായിട്ട് ഈ തിരുവചനത്തെ നമ്മൾ ചുരുക്കുന്നതും ശരിയല്ല. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ്. പത്രോസ് ആദ്യകാലത്ത് തന്നെ ഈ അപകടം മനസ്സിലാക്കി പറഞ്ഞല്ലോ, നടപടി പുസ്തകം 6:2 ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. ഞാൻ 24 മണിക്കൂറും സോഷ്യൽ സർവീസ് നടത്തിക്കൊള്ളാം, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, യാമപ്രാർത്ഥനയോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് മറ്റു കാര്യങ്ങളിലാണ് ഇഷ്ടം എന്ന് പറയുന്നത് ശരിയല്ല, അത് തെറ്റാണെന്ന് തന്നെയാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്, മനസ്സിൽ ആക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ പാദക്ഷാളനത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം അന്വേഷിക്കുമ്പോഴും അത് വിശുദ്ധ കുർബാന തന്നെയാണ്. വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തെ ശുശ്രൂഷിക്കുക, വിശുദ്ധ കുർബാന ആയിത്തീരുക എന്നത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഈ വലിയ രഹസ്യത്തെ നമ്മൾ ചെറുതാക്കി കാണിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ലെറ്റ് അസ് നോട്ട് റെഡ്യൂസ് ദ മിസ്റ്ററി ഓഫ് യൂക്കറിസ്റ്റ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്കിഷ്ടം പോലെ നമ്മളിത് കട്ടിക്കൂട്ടരുത്. ആ ഒരു മൗതികമായ സ്വഭാവം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കലി കഴിയപ്പോൾ ഈശോ നമ്മളുടെ മിസ് ഡീഡ്സ്, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, തെറ്റുകൾ, പോരായ്മകൾ എല്ലാം കറക്റ്റ് ചെയ്യുകയാണ്. കറക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് നമ്മൾ, തിരുത്തപ്പെടേണ്ടവരാണ് നമ്മൾ. അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കേവലം ബാഹ്യമാത്ര പ്രാധാന്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ കർത്താവിൻ്റെ അത്താഴമോ ഈശോയുടെ പാദക്ഷാളനമോ ആയിരിക്കുകയില്ല നമ്മൾ നിർവഹിക്കുന്നത്. നമ്മൾ മുറിക്കപ്പെടണം, വിഭജിക്കപ്പെടണം. പരിശുദ്ധ കുർബാനയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നാരേറ്റീവ്സിൽ നമ്മൾ അപേക്ഷിക്കുന്നുണ്ടല്ലോ, മെസ്കസേ മെസ്കസേ, വിഭജിക്കപ്പെട്ട അപ്പം, മുറിക്കപ്പെട്ട അപ്പം, അതാണ് ഈ പെസഹ. ഈ പെസഹായുടെ അർത്ഥവും അതിനുള്ള പ്രത്യേകതയും അതാണ്. അവിടെ കാലു കഴുകി ഈശോ അതിനെ ആഴപ്പെടുത്തിയപ്പോൾ ഈശോ പറഞ്ഞു, ഇതൊരു പുതിയ കൽപ്പനയാണ്, ഇത് ആധികാരികമായ ഒരു കൽപ്പനയാണ്, ഇത് അടിമയുടെ ഒരു കൽപ്പനയല്ല, ഇത് മന്ദാത്വം നോവും, ആർക്കും ഇതുവരെയും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, പുതിയ പുത്തൻ കൽപ്പനയാണ്. അങ്ങനെ ആ രണ്ട് വലിയ അടിസ്ഥാന രഹസ്യങ്ങളാണ് ഈ പെസഹായിൽ, നമ്മുടെ കർത്താവിൻ്റെ പെസഹായിൽ ഒന്നിക്കുന്നത്, ഒടുങ്ങിച്ചേരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആധുനിക സംസ്കാരത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയുടെ സംസ്കൃതിയിലേക്കുള്ള ഒരു നവ കുടിയേറ്റം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കുടിയേറ്റക്കാരാണ്, കുടിയേറ്റക്കാരുടെ മാതൃരൂപതയാണ് നമ്മൾ, ലോകം മുഴുവനുമുള്ള മൈഗ്രൻസിൽ നല്ലൊരു പങ്ക് പാലാക്കാരാണ്. നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു കുടിയേറ്റമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും അതിനെ വേണ്ട ഗൗരവത്തോടു കൂടി എടുക്കാതെ, പഠിക്കാതെ എല്ലാം പോകുന്നവരാണ്, കാണുന്നവരാണ് നമ്മളിൽ ചുരുക്കം ചിലരെങ്കിലും. അതുപോലെ തന്നെ നമ്മളുടെ ഉന്നം കേവലം സോഷ്യൽ സർവീസല്ല, കേവലം ഒരു ക്രൗഡിനെ സഹായിക്കലല്ല. നമ്മൾ തിരുവചനം പഠിച്ച് ഒരു ന്യൂ എവാഞ്ചലൈസേഷനിലേക്കുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ, കരയേറ്റത്തിൻ്റെ അവസരം കൂടിയാകണം നമ്മെ സംബന്ധിച്ച് ഈ ഹോളി വീക്ക്. ഇത് വിശുദ്ധ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ദിവസം കൂടിയാണ്. നല്ല ഉണർവുള്ള, ഉന്മേഷമുള്ള, പരിശുദ്ധിയുള്ള അച്ഛന്മാരാകാനുള്ള വലിയൊരു ചലഞ്ച് കൂടെ ഈ പെസഹായിൽ, ഈ കുർബാനയിൽ, ഈ പാദക്ഷാളനത്തിൽ ഉണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു പുത്തൻ കുടിയേറ്റവും ഒരു നല്ല ന്യൂ എവാഞ്ചലൈസേഷനും ഉണർവുള്ള ഒരു പൗരോഹിത്യ ശുശ്രൂഷയും നമ്മൾ കണ്ടെത്തുമ്പോഴാണ് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന സിനഡൽ സഭയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്.
ഈശോ ഏറ്റവും ആഗ്രഹിച്ച കാര്യമായിരുന്നു ഈ പെസക. അത് പൂർത്തിയാക്കിയ ശേഷം ഈശോ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. ദൈവരാജ്യത്തിൽ അതുകൊണ്ട് എത്തിക്കേണ്ടത് നമ്മളാണ്. ദൈവരാജ്യത്തിൽ ഈശോ വിരുന്ന് നമുക്ക് നൽകണമെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ഈശോ വിരുന്നിനിരിക്കണമെങ്കിൽ ഇത് ചെയ്യണം. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മളിത് അല്പം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ദൈവരാജ്യത്തിൽ ഈ വിരുന്ന് കൊണ്ട് എത്തിക്കേണ്ടത് നമ്മളാണ്. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ, നമ്മൾ കൊണ്ട് എത്തിക്കുന്നിടം വരെ ഈശോ ഇതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. ആ ഉത്തരവാദിത്വം നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ തീഷ്ണതയുള്ളവരായിട്ട് മാറാനുള്ള വലിയൊരു അവസരം കൂടിയായിട്ട് ഈ കർത്താവിൻ്റെ പെസഹായി നമ്മൾ കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ പെസഹായിൽ കാലുകഴുകലും വിശുദ്ധ രഹസ്യങ്ങളുടെ ഒന്നിപ്പും എല്ലാം ഉണ്ടാകുമ്പോൾ അത് ശ്രീയാനി സഭയുടെ പൈതൃക സമ്പത്തായ ഏറ്റവും നല്ല ശുശ്രൂഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്നത് എന്നുള്ള ആ സന്തോഷമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ അവസാനമായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ അപ്രേമിൻ്റെ വായിച്ച് കേൾപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. മാളിക മുകളിൽ കർത്താവ് ശിഷ്യന്മാരോടൊത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ചെറിയ പെസക ഭക്ഷിക്കുകയും, യഹൂദ പെസക, തന്നെ തന്നെ വലിയ പെസക ആക്കി തീർക്കുകയും ചെയ്തു. ഇതാണ് അപ്രയും പുണ്യവാളൻ പറയുന്നത്. ഈശോ ചെറിയ പെസക ഭക്ഷിക്കുകയും തന്നെ തന്നെ വലിയ പെസക ആക്കി മാറ്റുകയും ചെയ്തു. ചെറിയ പെസകായെ വലിയ പെസകായുമായി കൂട്ടി കലർത്തി കടന്നു പോകുന്ന ഒരു പെസകായല്ല, ഒരിക്കലും കടന്നു പോകാത്ത വലിയ പെസകായാണ് ഈശോ നമുക്ക് നൽകിയത്. രണ്ടാമത്തേത്, നമ്മുടെ കർത്താവ് തൻ്റെ ശരീരം മുറിച്ച മാളിക മുറി സൃഷ്ടി മുഴുവൻ്റെയും കണ്ണാടിയായി തീർന്നു. വലിയ മലയിൽ നിന്ന് മോശ ചെറിയ ഉടമ്പടി സ്വീകരിച്ചുവെങ്കിൽ, ചെറിയ മാളിക മുകളിൽ നിന്ന് സനാതനവും വലുതും നിത്യവുമായ ഉടമ്പടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഞാൻ ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ഭാഗം വായിച്ചു കേൾപ്പിച്ചല്ലോ, അതുതന്നെയാണ് മാറപ്രേമം പറഞ്ഞിരിക്കുന്നത്. പുത്രൻ തൂവാല അരയിൽ ചുറ്റി അവനെ ഒറ്റിക്കൊടുത്ത കള്ളൻ്റെയും പാദത്തിലെ അഴുക്കൽ പാത്രത്തിലെ വെള്ളത്തിൽ കഴുകിയപ്പോൾ ശ്രാപ്പേന്മാർ ഞെട്ടി വിറച്ചു. തിരുവചനത്തിലെ ഒരു വാക്യത്തിന് അദ്ദേഹം നൽകുന്ന കമൻട്രിയാണ്. അവസാനമായിട്ട്, ഓ മാളിക മുറിയെ, നിനക്ക് ഭാഗ്യം, കാരണം നീ കണ്ടത് ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, കാണുകയും കാണുകയുമില്ല. നമ്മുടെ കർത്താവ് സത്യബലിപീഠം ആയിത്തീർന്നു. പുരോഹിതനും അപ്പവും സൗഖ്യദായകമായ കാസായും അവർ തന്നിൽ ഉൾക്കൊണ്ടു. ബലിപീഠവും കുഞ്ഞാടും അർപ്പിത വസ്തുവും അർപ്പിക്കുന്ന പുരോഹിതനും അർപ്പകനും ഭക്ഷണവും അവൻ തന്നെയാണ്. ഇതാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മളും ഓർക്കുന്നതും അനുസ്മരിക്കുന്നതും. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാം. ഇന്ന് നമ്മൾ ഈ ദേവാലയ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് വീട്ടിൽ നമ്മൾ സഹാഭക്ഷിക്കും. നമ്മളുടെ സഭയുടെ മാർത്തോമ നസ്രാണികളുടെ ആരംഭകാലം മുതലുള്ള ഒരു വീട്ടിലെ കുർബാനയാണ് പെസഹായാണ് പെസഹാഭക്ഷണം. കുടുംബനാഥനും കുടുംബനാഥിയും അതിൽ ഒന്നിച്ച് ചേർന്ന് അധ്വാനിച്ച് സന്ധ്യയിൽ വിളമ്പുന്ന താഴും നമ്മുടെ പള്ളിയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനമാണ്. ആ താഴും മറ്റു വീടുകളിലോ കുടുംബ കൂട്ടായ്മകളിലോ ഇടവക പള്ളി കൂട്ടായ്മകളിലോ ഒന്നുമല്ല, നമ്മളുടെ സ്വന്തം വീട്ടിൽ ഗ്രഹനാഥൻ്റെ അധ്യക്ഷതയിലാണ്
അത് നടത്തേണ്ടത്, അത് ഭക്ഷിക്കേണ്ടത്, അതിൻ്റെ കൃപ നമ്മൾ അനുഭവിക്കേണ്ടത് എന്നുകൂടി ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ വീട്ടിൽ അപ്പനോ അമ്മയോ കാലം ചെയ്യുമ്പോൾ, മരിക്കുമ്പോൾ, ആ വർഷം നമ്മൾ ആ കർമ്മം അപ്പം പുഴുങ്ങൽ നടത്താത്തതിൻ്റെ കാരണം, വളരെ ലളിതമായ കാരണം, അപ്പം പുഴുങ്ങിയ ആൾ, പാല് കാച്ചിയ ആൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു വേദനയുടെ അനുസ്മരണം മാത്രമാണ്. അവരുടെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ തൊട്ടടുത്തുള്ള വീട്, വീട്ടിലെ ആളുകൾ അപ്പം പുഴുങ്ങി നമുക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള ആ പൈതൃക ചരിത്ര യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്ക് ഈശോയുടെ കൂടിയായിരിക്കാം നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ ദൈവവചനം, തിരുവചനം വായിക്കേണ്ട നാളുകളാണ് വെള്ളിയാഴ്ച. കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം, ഉച്ചത്തിൽ വായിപ്പിക്കണം. കിട്ടുന്ന സമയമെല്ലാം ഈ ദിവസങ്ങളിൽ ഈശോയുടെ സുവിശേഷം വായിച്ച് ക്രിസ്തു കുർബാനയുടെ പാദക്ഷാടനത്തിൻ്റെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ എല്ലാം അർത്ഥവും മഹാത്മ്യവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. പെസഹായാകുന്ന ഈശോ നമ്മോട് കൂടിയായിരിക്കട്ടെ. നമ്മുടെ പൂർവികർ ബ്രീഹ് പെസഹ എന്ന് പറഞ്ഞിരുന്നു ശ്രീയാനിയിൽ, ബ്ലെസ്ഡ് പെസഹ, അനുഗ്രഹീതമായ പെസഹ, ബ്രീഹ് പെസഹ ആയിരിക്കട്ടെ നമുക്ക് ഇന്നും നാളെയും. കർത്താവിൻ്റെയും ധ്യാനവും വരവും വരെയും എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് പൊൻസ്വാമിയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കും.